പരമേശ്വരനാക്കപ്പെട്ട മഹാമാന്ത്രികൻ ജോൺസൺ മാഷിന്റെ 70-ാം ജന്മവാർഷികമാണിന്ന്. കാലം എത്ര കഴിഞ്ഞാലും ജോൺസൺ മാഷ് സമ്മാനിച്ച ഇണങ്ങൾ ഇന്നും മലയാളി മനസ്സുകൾക്ക് ഹൃദ്യസ്ഥം. മോഹം കൊണ്ടു ഞാൻ, അനുരാഗിണി, പവിഴം പോൽ, ആകാശമാകെ, പൂവേണം പൂപ്പട വേണം, കുന്നിമണിച്ചെപ്പ് തുറന്ന്, മൈനാക പുൻമുടിയിൽ, ഇങ്ങനെ നീളുന്നു ആ മാസ്മരിക സംഗീതത്തിന്റെ മാജിക്. ഏതോ ജന്മകൽപ്പന പോലും മലയാളത്തിലേക്ക് ജോൺസൺ മാഷ് ഒഴുക്കിവിട്ട ഇണങ്ങൾ 300-ലേറെ വരും. ഭർത്തൃവീട്ടിലെ കെട്ടനാളുകൾ പിന്നിലാക്കി മകൾ മാളൂട്ടി മുത്ത് രാജിയും ഉണ്ണികൃഷ്ണനും സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ പാടി നടന്നപ്പോൾ മലയാളികൾ ഒന്നടങ്കമാണ് അവരുടെ സന്തോഷത്തിനൊപ്പം ആ ഗാനം ഏറ്റുപാടിയത്. നിസ്സഹായനായ ഗന്ധർവൻ പാടിയ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ഇന്നും നമ്മുടെ മനസ്സിൽ ചെറിയ നോവാകുന്നു. തൂവാനത്തുമ്പികൾ, വന്ദനം, ചിത്രം എന്നീ സിനിമകൾക്ക് ജോൺസൺ മാസ്റ്റർ നൽകിയ പശ്ചാത്തല സംഗീതം വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഒരു പക്ഷേ പശ്ചാത്തല സംഗീതം മാത്രം കേട്ട് ഒരു സിനിമ തിരിച്ചറിയുക എന്ന നിലയിലേക്ക് ഒരു സംഗീത സംവിധായകൻ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അത് ജോൺസൺ മാഷിന് മാത്രമായിരിക്കും. ഭരതനും പത്മരാജനും സത്യനന്ദിക്കാടിനും വേണ്ടി ഏറ്റവും കൂടുതൽ സംഗീതം നൽകിയത് ജോൺസൺ മാഷായിരുന്നു. March 23 തൃശൂരിലെ നെല്ലിക്കുന്നിൽ തട്ടിൽ ആന്റണി മേരി ദമ്പതികളുടെ മകനായാണ് ജോൺസൺ മാഷിന്റെ ജനനം. നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഗായക സംഘത്തിലൂടെ സംഗീത ജീവിതം ആരംഭിച്ചു. അന്ന് സ്ത്രീ ശബ്ദത്തിൽ പാട്ടുപാടിയിരുന്നു അദ്ദേഹം. വയലിൻ പഠിച്ചിരുന്ന ജോൺസൺ മാഷ് 1968 വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന ഗാനമേള ട്രൂപ്പ് ആരംഭിക്കുകയുണ്ടായി. ഗായകൻ പി ജയചന്ദ്രനാണ് ഇദ്ദേഹത്തെ സംഗീത സംവിധായകൻ ജി ദേവരാജന് പരിചയപ്പെടുത്തിയത്. തുടർന്ന് ദേവരാജൻ മാസ്റ്ററുടെ സഹായത്താൽ 1974 ജോൺസൺ മാഷ് ചെന്നൈയിലെത്തി. 1978 ആരവം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത്. 1981 ആന്റണി ഈസ്റ്റ്മാന്റെ സംവിധാനത്തിൽ സിൽക്ക് സ്മിത നായികയായി അഭിനയിച്ച ഇണയെ തേടി എന്ന സിനിമയിലെ ഗാനങ്ങൾക്കാണ് ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധാനം നിർവഹിച്ചത്. തുടർന്നാണ് ഭരതന്റെ പാർവതി എന്ന ചിത്രത്തിന് ഈണം നൽകിയത്. പിന്നീട് കൈതപ്രം, സത്യനന്ദിക്കാട്, പത്മരാജൻ എന്നിവരോടൊപ്പമുള്ള ജോൺസൺ മാഷിന്റെ പ്രവർത്തനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പത്മരാജൻ ചിത്രങ്ങളായ കൂടെവിടെ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, നൊമ്പരത്തിപ്പൂവ്, അപരൻ, ഞാൻ ഗന്ധർവൻ എന്നിവയിലെ ഈണങ്ങളിലൂടെ അദ്ദേഹം മലയാളി മനസ്സുകളിൽ ഇടമുറപ്പിച്ചു. ജോൺസൺ മാഷിനെ തേടി ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത് 1982 ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിനായിരുന്നു പുരസ്കാരം. പിന്നീട് വടക്കുനോക്കിയന്ത്രം, മഴവിൽ കാവടി, സദയം, സല്ലാപം എന്നീ ചിത്രങ്ങൾക്കും സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. മലയാള സിനിമാ സംഗീത സംവിധായകരിൽ ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി കൂടിയാണ് ജോൺസൺ മാഷ്. 1994 പൊന്തൻമാട എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ചതിലൂടെയാണ് അദ്ദേഹത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. തൊട്ടടുത്ത വർഷം 1995 സുഗ്രതം എന്ന ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയതിനും ജോൺസൺ മാഷിനെ തേടി ദേശീയ പുരസ്കാരമെത്തി. 2011 August 18 ഹൃദയാഘാതത്തെ തുടർന്ന് തന്റെ 58-ാം വയസ്സിൽ ചെന്നൈ കാട്ടുപക്കത്തെ വീട്ടിൽ വച്ച് അദ്ദേഹം അന്തരിച്ചു.